നമസ്കാരം. സേവ് ലക്ഷദ്വീപ് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് കരണം പുകച്ചൊരു അടികിട്ടിയ പ്രതീതിയിലാണിപ്പോൾ. കാരണം മറ്റൊന്നുമല്ല, രണ്ടു മൂന്ന് ദിവസമായി ലക്ഷദ്വീപിനു വേണ്ടി കരയുന്ന സകലമാന കുത്തിത്തിരിപ്പുകൾക്കും ഒരു സംശയത്തിനും ഇട നൽകാതെ വ്യക്തവും ശക്തവുമായ മറുപടിയാണ് ലക്ഷദ്വീപ് കലക്ടർ അസ്കർ അലി പത്രസമ്മേളനത്തിലൂടെ നൽകിയിരിക്കുന്നത്. നുണപ്രചാരണങ്ങൾ വ്യാപകമായി അഴിച്ചുവിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും ലക്ഷദ്വീപിൽ യാതൊരു തരത്തിലുമുള്ള ആശങ്കയോ പ്രശ്നങ്ങളോ നിലവിലില്ല എന്നും അസ്കർ അലി പറഞ്ഞു. ഇതോടെ രണ്ടു മൂന്ന് ദിവസമായി ലക്ഷദ്വീപിനെ രക്ഷിക്കാൻ വാവിട്ട് കരഞ്ഞവർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. ഊതിപ്പെരുപ്പിച്ച എല്ലാ കള്ളങ്ങളും ഒന്നൊന്നായി അഴിഞ്ഞു വീണിരിക്കുന്നു. ഇതിലെങ്കിലും മോദിയെ താഴെ ഇറക്കാമെന്ന് മനക്കോട്ട കെട്ടിയവർ വീണ്ടും നിരാശരായിരിക്കുന്നു. വർഷങ്ങളായി പരിശ്രമിച്ചിട്ടും മോദിയുടെ രോമം പോലും ഒന്ന് തൊടാനാകാതെ സകലമാന പ്രക്ഷോഭങ്ങളും തകർന്ന കൂട്ടത്തിൽ ഇതാ ഈ ലക്ഷദ്വീപ് വിവാദവും തകർന്നിരിക്കുന്നു. ലക്ഷദ്വീപ് കളക്ടർ അസ്കർ അലി ഇപ്പോൾ പത്രസമ്മേളനത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് ലക്ഷദ്വീപ് നിവാസികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് പുതിയ പരിഷ്കാര നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്. ടൂറിസം രംഗത്ത് വളർച്ച കൈവരിക്കുന്നതിനും മികച്ച മുന്നേറ്റം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഈ നടപടികൾ കൈക്കൊള്ളുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നുണപ്രചാരണങ്ങൾക്ക് പിന്നിൽ ദ്വീപിൽ നിയമവിരുദ്ധ ബിസിനസ്സുകൾ നടത്തുന്നവരും ഭാഗമാണ് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അസ്കർ അലി പറഞ്ഞിരിക്കുന്നു. കമ്മി കൊങ്ങി സുഡാപ്പി സാംസ്കാരിക നായകരെ, ഇതുതന്നെയല്ലേ സംഘികളും ഈ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്? മനുഷ്യത്വം പ്രസംഗിച്ച് സംഘികളെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന, പ്രധാനമന്ത്രിയെ വരെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ ഇതാ ഇത്രയേയുള്ളൂ. ഇനി ലക്ഷദ്വീപ് കലക്ടർ സംഘിയാണ് എന്ന കള്ളം പടച്ചുവിടാനായിരിക്കും നിങ്ങൾ വെമ്പൽ കൊള്ളുന്നത്. ഭാരതത്തെ സ്നേഹിക്കുന്നവരെ, വികസനം ആഗ്രഹിക്കുന്നവരെ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ എല്ലാം നിങ്ങൾ സംഘി എന്നാണ് വിളിക്കുന്നതെങ്കിൽ അതിൽ അഭിമാനം മാത്രമേ അസ്കർ അലിക്ക് ഉണ്ടാവുകയുള്ളൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു മുസ്ലിമായത് ഭാഗ്യം എന്ന് വേണം കരുതാൻ. അദ്ദേഹം ഒരു ഹിന്ദു നാമധാരി ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ പുകിലെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. കാരണം മതം നോക്കി വർഗീയത പരത്താൻ നിങ്ങൾ മിടുക്കരാണ്, മതം നോക്കി സംഘി ചാപ്പകുത്താൻ നിങ്ങൾ മിടുക്കരാണ്. ലക്ഷദ്വീപിലെ ഭൂരിപക്ഷം മുസ്ലിംസ് ആണ്, അതുകൊണ്ട് അവരെ അടിച്ചമർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്ന വർഗീയ കാർഡ് ഇറക്കിയവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ എന്നെന്നും ഇറക്കുന്നവരാണ് നിങ്ങൾ. ഇപ്പോൾ എല്ലാം തകർന്നടിഞ്ഞിരിക്കുന്നു. 73 വർഷമായിട്ട് വികസനത്തിന്റെ ഒരു തരിമ്പും ലക്ഷദ്വീപിൽ എത്തിയിട്ടില്ലെന്നും ഇപ്പോൾ അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നതെന്നും കലക്ടർ പറഞ്ഞു. അനധികൃത കയ്യേറ്റക്കാരെ മാത്രമാണ് അവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുള്ളത് എന്നും ദ്വീപിലെ ജനങ്ങളുടെ പിന്തുണ ഭരണകൂടത്തിനുണ്ട് എന്നും അസ്കർ അലി പറഞ്ഞു. അങ്ങനെ നുണക്കൂമ്പാരങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ സേവ് ലക്ഷദ്വീപും തകർന്നടിഞ്ഞിരിക്കുന്നു. കരഞ്ഞു തീരാൻ ഇനിയും എത്ര ജന്മം നിങ്ങൾക്ക് ബാക്കിയുണ്ട് എന്നാണ് ഈ മോദി വിരോധികളോട് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ 7 വർഷമായി എത്രയെത്ര കള്ളങ്ങൾ നിങ്ങൾ പ്രചരിപ്പിച്ചു, എത്രയെത്ര ദേശവിരുദ്ധരോട് നിങ്ങൾ കൂട്ടുകൂടി. സ്വന്തം രാജ്യത്തെ അധിക്ഷേപിച്ചിട്ടായാലും മോദി വിരുദ്ധത പ്രകടിപ്പിക്കുക എന്ന എത്രയെത്ര പ്രൊപ്പഗണ്ടകൾ നിങ്ങൾ പുറത്തിറക്കി. എല്ലാം പടുത്തുയർത്തിയതിലും വേഗത്തിൽ തകർന്നടിയുകയാണ് ചെയ്തത്. ഇപ്പോഴിതാ സേവ് ലക്ഷദ്വീപും നരേന്ദ്രമോദി സർക്കാർ ലക്ഷദ്വീപിലെ ജനങ്ങളുടെ കൂടെയാണ്. അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനൊപ്പമാണ് ലക്ഷദ്വീപിൽ വികസനം എത്തിക്കുക എന്നതാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം. അത് മോദി സർക്കാർ നടപ്പിലാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഇനി എത്ര ഉറക്കെ കരഞ്ഞാലും മോദി സർക്കാർ ലക്ഷദ്വീപിനൊപ്പം നിൽക്കുക തന്നെ ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.